റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ ജോയ് ലൂക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ ലണ്ടൻ നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 & 2 കാൾട്ടൺ ടെറസ് ഗ്രീൻ സ്ട്രീറ്റ് ലണ്ടൻ. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. മാരകമായ മാർബർഗ് വൈറസ് ഭീതിയിൽ UK. ബാധിക്കപ്പെട്ടാൽ 10-ൽ 9 പേരുടെയും ജീവന് ഭീഷണി. മാരകമായ മാർബർഗ് വൈറസ് ഉടൻ ബ്രിട്ടീഷ് തീരത്ത് എത്താനിടയുണ്ട് എന്ന വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഗുരുതരമായ രക്തസ്രാവത്തിലൂടെ മരണത്തിന് കാരണമാകുന്ന വൈറസിനെ സംബന്ധിച്ചാണ് ഇൻഫെക്ഷ്യസ് ഡിസീസ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ബാധിക്കപ്പെട്ടാൽ 10-ൽ 9 പേരുടെയും ജീവനെടുക്കാവുന്നത്ര മാരകമാണ് ഇത് എന്നാണ് സൂചിപ്പിക്കുന്നത്. വൈറസ് പിടിപെട്ടാൽ 1 മാസത്തോളം കണ്ടെത്താൻ കഴിയില്ല എന്നതാണ് ഇത് നിശബ്ദമായി പടരാൻ ഇടയാക്കുന്നത്. ഇൻഫെക്ഷൻ ബാധിച്ചാലും രോഗികൾ ഇത് അറിയില്ലെന്നതിനാൽ രോഗം കൂടുതൽ ആളുകൾക്ക് വ്യാപിക്കാൻ ഇടവരും. രോഗം പിടിപെട്ടവർ വിദേശ രാജ്യങ്ങളിൽ നിന്നും UK എത്തിയ ശേഷമാകും ഇത് തിരിച്ചറിയുകയെന്നും വിദഗ്ധർ പറയുന്നു. നിലവിൽ റുവാണ്ടയിലാണ് മാരകമായ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ യാത്രകൾ നടക്കുന്നതിനാൽ ഏത് നിമിഷവും വൈറസ് വിമാനം പിടിച്ച് രാജ്യത്ത് പ്രവേശിക്കുമെന്ന് ഈസ്റ്റ് ആംഗ്ലിയ യൂണിവേഴ്സിറ്റിയിലെ പ്രമുഖ ഇൻഫെക്ഷ്യസ് ഡിസീസ് വിദഗ്ധൻ പ്രൊഫസർ പോൾ ഹണ്ടർ വ്യക്തമാക്കി. 5 മുതൽ 15 ദിവസം വരെയാണ് ഇൻക്യുബേഷൻ കാലാവധി. ഈ ഘട്ടത്തിൽ ഒരാൾക്ക് വിമാനത്തിൽ എവിടേക്കും യാത്ര ചെയ്യാം, അദ്ദേഹം പറയുന്നു. റുവാണ്ടയിലെ സ്ഥിതി അതീവ ആശങ്ക ഉയർത്തുന്നതാണ് എന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. പകർച്ചവ്യാധി മറ്റ് രാജ്യങ്ങളിലേക്ക് പടരാനുള്ള സാധ്യത നിലനിൽക്കുന്നതായി ഇവർ പറഞ്ഞു. എന്നിരുന്നാലും ബ്രിട്ടനിൽ വൈറസ് എത്തിയാലും കൈവിട്ട രീതിയിൽ ഇത് പടരാൻ ഇടയില്ലെന്ന് പ്രൊഫസർ ഹണ്ടർ പറയുന്നു. ബ്രിട്ടന്റെ പരിശീലനം സിദ്ധിച്ച ആരോഗ്യ പ്രവർത്തകർക്കും മികച്ച ഉപകരണങ്ങളുടെ സഹായത്തോടെ ഇത് പിടിച്ചുകെട്ടാൻ സാധിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. മോർഗേജ് നിരക്കിൽ പ്രതീക്ഷ സമ്മാനിച്ച് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് മേധാവി. പലിശ നിരക്ക് വെട്ടിക്കുറയ്ക്കലുകൾ നടപ്പാക്കും. ബ്രിട്ടൻ ഏറെ നാളായി കാത്തിരിക്കുന്ന വാക്കുകളാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ആൻഡ്രൂ ബെയ്ലി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. പലിശ നിരക്കുകൾ കുറയ്ക്കുന്നത് വേഗത ആർജിക്കുമെന്നാണ് ബെയ്ലിയുടെ വാക്കുകൾ. രാജ്യത്തെ മോർഗേജുകാർ ഏറെ നാളായി കാത്തിരുന്ന വാക്കുകളാണിത്. പണപ്പെരുപ്പം നിയന്ത്രണത്തിൽ തുടർന്നാൽ കടമെടുപ്പ് ചെലവുകളിൽ കാര്യമായ മാറ്റമുണ്ടാകുമെന്നാണ് ആൻഡ്രൂ ബെയ്ലിയുടെ സന്ദേശം. നിരക്കുകൾ ഘട്ടംഘട്ടമായി കുറയ്ക്കുമെന്ന് ആവർത്തിച്ചിരുന്ന ഗവർണറുടെ നിലപാട് മാറ്റം ഏറെ ശ്രദ്ധ നേടുകയാണ്. അതേസമയം മിഡിൽ ഈസ്റ്റിൽ ഉയരുന്ന സംഘർഷം എണ്ണവില കുതിക്കാൻ ഇടയാക്കുമെന്ന മുന്നറിയിപ്പും ഇതോടൊപ്പം പുറത്തുവരുന്നു. US ഡോളറിനെതിരെ പൗണ്ട് 1% താഴുകയും ചെയ്തിട്ടുണ്ട്. ആഗസ്റ്റിലാണ് കേന്ദ്രബാങ്ക് പലിശകൾ 5.25% നിന്നും 5% കുറച്ചത്. 2020 മാർച്ചിന് ശേഷം ആദ്യമായായിരുന്നു ഈ നീക്കം. പണപ്പെരുപ്പം ലക്ഷ്യമിട്ട 2% എത്തിയതോടെയാണ് നിരക്ക് കുറയ്ക്കാൻ തയ്യാറായത്. ഇതിനുശേഷം പണപ്പെരുപ്പം 2.2% ഉയർന്നു. വർഷാന്ത്യത്തിന് മുൻപ് ഒരു നിരക്ക് കുറയ്ക്കൽ കൂടി സംഭവിക്കുമെന്നാണ് വിദഗ്ധർ പ്രവചിക്കുന്നത്. ഇത് സാധ്യമായാൽ നിരക്ക് 4.75% എത്തുമെന്നാണ് കരുതുന്നത്. ഈ പ്രതീക്ഷകൾ സജീവമാക്കിയാണ് ഗവർണർ ബെയ്ലിയുടെ പ്രഖ്യാപനം. വിപണികൾ ഇത് പച്ചക്കൊടിയായി കാണുമെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. 6,000 പൗണ്ട് വിലയുള്ള സമ്മാനങ്ങൾ തിരികെ നൽകാൻ കീർ സ്റ്റാർമർ. സർക്കാരിന് നാണക്കേടായി സൗജന്യം കൈപ്പറ്റൽ വിവാദത്തിൽ തടിയൂരാൻ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ. സ്വീകരിച്ച സമ്മാനങ്ങളും സത്കാരങ്ങളും തിരിച്ചടിയായതോടെ 6,000 പൗണ്ട് വിലയുള്ള സമ്മാനങ്ങൾ തിരിച്ചു നൽകാൻ പ്രധാനമന്ത്രി ഒരുങ്ങുകയാണ്. സൗജന്യങ്ങൾ കൈപ്പറ്റിയെന്ന ആരോപണം നിലനിൽക്കെ 6,000 പൗണ്ട് മൂല്യമുള്ള സമ്മാനങ്ങൾ തിരിച്ചു നൽകുകയാണ് പ്രധാനമന്ത്രിയും കുടുംബവും. വസ്ത്രങ്ങളും വിലയേറിയ മറ്റ് സമ്മാനങ്ങളും തിരിച്ചു നൽകും. മന്ത്രിമാർ എന്തൊക്കെ സൗജന്യം സ്വീകരിക്കാമെന്ന പുതിയ നിയമം വരുന്നതിനിടെ അദ്ദേഹം തന്നെ സ്വീകരിച്ച സമ്മാനങ്ങൾ തിരിച്ചു നൽകുന്നത്. വസ്ത്രങ്ങളൊന്നും തന്നെ ഇനി സമ്മാനമായി സ്വീകരിക്കില്ല. അതിഥികളെ സത്കരിക്കുന്ന ചെലവുകളും സമ്മാനങ്ങൾ സ്വീകരിക്കുന്നതുമൊക്കെ തനിക്കെതിരെ പ്രതിപക്ഷം ആയുധമാക്കുമെന്ന ചിന്തയിലാണ് തിടുക്കപ്പെട്ടുള്ള നീക്കം. ഞങ്ങളുടെ ഔദ്യോഗിക സർക്കാർ പദവിയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന സമ്മാനങ്ങളും മറ്റും ഇനി മുതൽ മന്ത്രിമാർ MP രജിസ്റ്ററിലും രേഖപ്പെടുത്താൻ നിർബന്ധിതരാകും. ലേബർ പാർട്ടി നേതാക്കൾക്ക് സ്ഥിരമായി പാരിതോഷികങ്ങൾ നൽകുന്ന ലോർഡ് അലിയിൽ നിന്ന് പ്രധാനമന്ത്രി സ്റ്റാർമറിനും മറ്റ് ഉന്നത മന്ത്രിമാർക്കും ലഭിച്ച സമ്മാനങ്ങളെ സംബന്ധിച്ച് ശക്തമായ എതിർപ്പുകൾ ഉയർന്നതിനെ തുടർന്നാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുതിയ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. എമിറേറ്റ്സും ഫ്ലൈ ദുബായിയും UK ബൗണ്ട് ഫ്ലൈറ്റുകൾ പലതും റദ്ദു ചെയ്തു. ഖത്തർ എയർവേസ് റൂട്ട് മാറ്റി പറക്കുന്നതോടെ യാത്രാ ദൈർഘ്യം കൂട്ടി. ഇറാൻ ഇസ്രയേൽ സംഘർഷം മൂർച്ഛിച്ചതോടെ ഒട്ടുമിക്ക പ്രധാന വിമാന കമ്പനികളും അവരുടെ UKയിൽ നിന്നുള്ള ദുബായ് സർവീസുകൾ റദ്ദാക്കി. ഇസ്രയേൽ ലെബനനിൽ കരയാക്രമണം തുടങ്ങിയെന്നും ഇറാൻ ഇസ്രയേലിന് നേരെ മിസൈൽ തൊടുത്തു വിട്ടു എന്നുമുള്ള വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ഈ തീരുമാനം. UAE എയർലൈൻസ്, എമിറേറ്റ്സ്, ഫ്ലൈ ദുബായ് എന്നിവർ ദുബായിൽ നിന്നും UK, ഒമാൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കും ഇറാഖ്, ഇറാൻ, ജോർദാൻ എന്നിവിടങ്ങളിലേക്കുമുള്ള വിമാനങ്ങൾ റദ്ദാക്കി. ഇന്നും നാളെയുമായി ഇറാഖ്, ഇറാൻ, ജോർദാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളതും ആ രാജ്യങ്ങളിലേക്കുള്ളതുമായ എല്ലാ സർവീസുകളും റദ്ദാക്കിയതായി എമിറേറ്റ്സും അറിയിച്ചു. സമ്മർ ടൈം തീരും മുൻപ് വിന്റർ ഓടിയെത്തി. വരും ദിവസങ്ങളിൽ തണുപ്പും മഴയും മൂടൽമഞ്ഞും അന്തരീക്ഷം തണുക്കുവാൻ തുടങ്ങി.
വേനലറുതിക്ക് മുന്നേ ഓടിയെത്തിയ ശിശിരം ബ്രിട്ടന്റെ പല ഭാഗങ്ങളിലും അടുത്തയാഴ്ച മഞ്ഞു പെയ്യിക്കുമെന്ന് മെറ്റ് ഓഫീസ് മുന്നറിയിപ്പ് നൽകുന്നു. ഹരിക്കെയിൻ കൊടുങ്കാറ്റ് കിർക്കിന്റെ പ്രഭാവം യു കെയിൽ അസ്ഥിരമായ കാലാവസ്ഥയ്ക്ക് കാരണമാകുമ്പോൾ കാറ്റും മഴയും നിറഞ്ഞതാകും ബ്രിട്ടന്റെ ഇനിയുള്ള ഏതാനും നാളുകൾ. അറ്റ്ലാന്റിക് കടന്നെത്തിയ ഹരിക്കെയിനിന്റെ അവശിഷ്ടം വരുന്ന ആഴ്ച അവസാനത്തോടെയായിരിക്കും രാജ്യത്തിന് മുകളിലൂടെ കടന്നു പോവുക. യു കെയിൽ എത്തുമ്പോഴേക്കും കൊടുങ്കാറ്റിന്റെ ശക്തി ചോർന്നു പോയിട്ടുണ്ടാകും. എന്നിരുന്നാലും ചെറിയ തോതിലുള്ള ഒരു ന്യൂനമർദ്ദമായി അത് മാറും. അതിന്റെ ഫലമായി രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിലെങ്കിലും ശൈത്യകാല ആരംഭ സൂചകമായി ആദ്യ മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്നും മെറ്റ് ഓഫീസ് പറയുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. ഇന്ത്യ മുഴുവൻ ഒക്ടോബർ 1 മുതൽ മിനിമം വേതനത്തിൽ വർധന. വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് നേരിടാൻ തൊഴിലാളികളെ സഹായിക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്തെമ്പാടും തൊഴിലാളികളുടെ മിനിമം വേതനത്തിൽ വർധന ഉറപ്പാക്കി കേന്ദ്ര സർക്കാർ. ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ കുറഞ്ഞ കൂലി നിരക്ക് 1035 രൂപയായി ഉയർത്തിയതായും പുതിയ നിരക്കുകൾ 2024 ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വന്നതായും തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ കൂടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ വേതന വർധനവ്. ലോറിയുടെ RC എന്റെ പേരിൽ, എന്റെയും ജ്യേഷ്ഠന്റെയുമാണ് വണ്ടി, മനാഫിന്റെ സഹോദരൻ മുബീൻ. അർജുൻ അപകടത്തിൽപ്പെട്ട ലോറിയുടെ RC തന്റെ പേരിലാണെങ്കിലും അതിന്റെ ഉടമസ്ഥാവകാശം തനിക്കും ജ്യേഷ്ഠനുമുള്ളതാണെന്ന് മനാഫിന്റെ സഹോദരൻ മുബീൻ. ലോറി മനാഫിന്റേതല്ലെന്നും അയാൾക്ക് ലോറിയില്ലെന്നുമുള്ള അർജുന്റെ അളിയൻ ജിതിന്റെ ആരോപണത്തെക്കുറിച്ചാണ് മുബീന്റെ പ്രതികരണം. ഈ വാഹനത്തിന്റെ RC എന്റെ പേരിലാണുള്ളത്. ഞാനും ജ്യേഷ്ഠനും വാപ്പ ഉള്ള കാലം മുതലേ വാപ്പയുടെ കൂടെയായിരുന്നു ബിസിനസ്. വാപ്പയുടെ മരണശേഷം ഞങ്ങൾ കച്ചവടം ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത്. വാഹനം എന്റേതും ജ്യേഷ്ഠന്റേതും കൂടിയാണ് എന്ന് മുബീൻ വ്യക്തമാക്കി. അർജുൻ പോയെന്നും ഇനി വിവാദങ്ങളോ കുടുംബത്തിനെതിരെയുള്ള ആക്ഷേപങ്ങളോ തുടരരുതെന്നും മനാഫ് പറഞ്ഞു. അർജുന്റെ പേര് പറഞ്ഞ് ഒരു മുതലെടുപ്പ് നടത്തിയിട്ടില്ല. കുടുംബത്തിന് വൈകാരികമായി എന്തെങ്കിലും തോന്നിയെങ്കിൽ മാപ്പ് ചോദിക്കുകയാണ് എന്നും മനാഫ് പറഞ്ഞു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ തീയതിയിൽ മാറ്റം. കലോത്സവം ഡിസംബറിന് പകരം ജനുവരി ആദ്യവാരം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ തീയതിയിൽ മാറ്റം. 2025 ജനുവരി ആദ്യവാരം കലോത്സവം നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. തീയതി പിന്നീട് അറിയിക്കും. നാഷണൽ അച്ചീവ്മെന്റ് സർവേ പരീക്ഷകൾ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് തീയതിയിൽ മാറ്റം വരുത്തിയത്. ഡിസംബർ 3 മുതൽ തിരുവനന്തപുരത്ത് വെച്ച് നടത്താനായിരുന്നു നേരത്തെയുള്ള തീരുമാനം. അതേസമയം കലോത്സവ മാനുവലിൽ ഇത്തവണ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. തദ്ദേശീയ നൃത്തരൂപങ്ങൾ ഉൾപ്പെടുത്തിയതാണ് പുതിയ ഭേദഗതി. 5 ഇനങ്ങളാണ് ഇത്തരത്തിൽ ഉൾപ്പെടുത്തിയത്. കിർത്താർട്സ് ഡയറക്ടറിൽ നിന്ന് നേടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആദിവാസി നൃത്തരൂപങ്ങൾ മത്സര ഇനങ്ങളാക്കി തിങ്കളാഴ്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. മാവിലരുടെയും മലവേട്ടുവരുടെയും മംഗലകളി, പണിയ നൃത്തം, ഇരുള നൃത്തം, പളിയ നൃത്തം, മലപ്പുലയരുടെ ആട്ടം എന്നിവയാണ് പുതിയതായി ഉൾപ്പെടുത്തിയ മത്സര ഇനങ്ങൾ. ഇനി സ്പോർട്സ് വാർത്തകൾ. പെൺപട ഇന്ന് പോരിനിറങ്ങും. വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യ ന്യൂസിലൻഡ് പോരാട്ടം. വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം ഇന്ന്. ന്യൂസിലൻഡിനെതിരെയാണ് ആദ്യത്തെ മത്സരം. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 7:30 മത്സരം ആരംഭിക്കുക. 5 ടീമുകൾ ഉൾപ്പെട്ട 2 ഗ്രൂപ്പുകളിലായി 10 രാജ്യങ്ങളാണ് T20 ലോകകപ്പിൽ മത്സരിക്കുന്നത്. ഗ്രൂപ്പ് എയിൽ ഇന്ത്യക്ക് പുറമെ ഓസ്ട്രേലിയ, ശ്രീലങ്ക, ന്യൂസിലൻഡ്, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണുള്ളത്. ഞായറാഴ്ച ദുബായ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ വനിതകൾ പാക് വനിതകളുമായി മാറ്റുരയ്ക്കും. 9 ശ്രീലങ്കയ്ക്കെതിരെയും 13 ഓസ്ട്രേലിയക്കെതിരെയും ഇന്ത്യക്ക് മത്സരമുണ്ട്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. 110.27 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.